ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ്. ഇതിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് പിന്നെ സ്കൂളിൽ ലീവുള്ള ദിവസമായതുകൊണ്ട് രാവിലത്തെ കത്തലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കും. അതായത് ഏകദേശം ഒരു 9:30 മണിക്ക്. സ്കൂളുള്ള ദിവസമാണെങ്കിൽ രാവിലത്തെ കത്തലാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാനൊക്കെ നിൽക്കാറുള്ളൂ. അപ്പോൾ കത്തലുണ്ടാക്കിയാൽ നമുക്കൊരു സമാധാനമല്ലേ. അപ്പോൾ ഇന്ന് പിന്നെ എന്തായാലും സ്കൂളിൽ ലീവാണ്, അതുകൊണ്ട് എന്തായാലും കുറച്ച് താമസിച്ചിട്ടേ ഉണ്ടാക്കും. അപ്പം എനിക്കാണെങ്കിൽ രാവിലെ എണീച്ചാൽ ചായ നിർബന്ധം തന്നെ. അപ്പോൾ ചായൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ രണ്ടാളും നല്ലോണം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ രാവിലെ ഇങ്ങനെ ഒരേ കടത്തം കിടക്കുന്നത് ഇഷ്ടമല്ല. എണീച്ചിട്ട് ഇങ്ങനെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ചിങ്ങനെ ക്ലീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. ഒരേ കടത്തം കിടന്നാൽ എന്തെല്ലോ ആവും, തലമന്ന് എന്തെല്ലോ ഇങ്ങനെ അളക്കും. അപ്പോൾ രാവിലത്തെ ചായ എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കത്തൽ ഞങ്ങളത് ഇതാണ് കേട്ടോ. നമ്മൾ രാവിലെ കത്തലുണ്ടാക്കണമെങ്കിൽ തലേന്നേ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ എന്താണ് ഈ രാവിലെ ഉണ്ടാക്കാന്ന് അല്ലേ. കൂടുതൽ പേരും അങ്ങനെ ആലോചിക്കുന്നവർ തന്നെ ആയിരിക്കൂലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം, 1 ടേബിൾ സ്പൂണ് തികയെ വേണ്ട, കുറച്ച് മതി, പഞ്ചസാര. പിന്നെ 2 ടേബിൾ സ്പൂണോളം പിന്നെ പാൽപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ ഇതാണ് എള്ള്, കറുത്തള്ള്. കറുത്തള്ള് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്, കാണാനുള്ള വൃത്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇതിലേക്ക് പിന്നെ ഈസ്റ്റ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ്. ഇനി അഥവാ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി കേട്ടോ. ഇനി ഇത് ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് പിന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചപ്പാത്തി മാവിന് പിന്നെ കുബൂസിനൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെ തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആലോചിക്കേണ്ട വന്നിട്ടൊന്നുമില്ല, ഇന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. വല്ലപ്പോഴും കൂടുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മക്കളും നല്ല അടിപൊളിയായിട്ട് കഴിക്കും മഷാല്ല. പിന്നെ നമുക്ക് ഒരു ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഉണ്ടാക്കുന്നത്, നല്ലതാണ് കേട്ടോ, നല്ല രസമുണ്ട് ഇതുണ്ടാക്കിയിട്ട്. അപ്പോൾ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇനി ഒരു 1/2 മണിക്കൂറേ ഞാൻ വെക്കുന്നുള്ളൂ, ഒരുപാട് ടൈമൊന്നും വെക്കുന്നില്ല. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 മുട്ട ആണ്. എനിക്കിപ്പോൾ 1 മുട്ടേൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ഞാൻ അത്ര ഒരളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 മുട്ട എടുക്കണം കേട്ടോ. അപ്പോൾ ആ മുട്ടയിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ 1 മുട്ട. ഇനി ആ 1 മുട്ടയും പിന്നെ ഈ 1 വെജിറ്റബിളും പിന്നെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ എടുത്ത വെജിറ്റബിൾ എന്ന് വെച്ചാൽ പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് സോസൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് വെറുതെ സോസ് കൊണ്ട് ഇങ്ങനെ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് അത് എടുക്കാണ്ട് നിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസും ചേർത്ത് കൊടുക്കുക, അതേപോലെ തന്നെ മയണൈസും ചേർത്ത് കൊടുക്കുക. അത് രണ്ടും ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയതാണ്, കൂടുതൽ അതിനോട് തന്നെ കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതിലേക്ക് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് പരത്തിയെടുക്കുന്നത്. ഞാൻ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണേ. എന്നിട്ട് ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നാല് സൈഡും പിന്നെ ഈ ഒരു ഫില്ലിങ് പുറത്ത് പോവാത്ത വിധത്തിൽ നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കണേ. നല്ലോണം ഒട്ടിക്കണേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ആക്കുന്ന ടൈമിൽ എണ്ണയൊക്കെ ഉള്ളിലേക്ക് കടക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. ഫസ്റ്റിൽ എണ്ണ നല്ലോണം ചൂടാക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്ന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം വെച്ചാൽ അത്രയേ അതിൽ സ്പേസ് ഉള്ളൂ, ചെറിയ ചട്ടിയാണ്. പിന്നെ ഇതന്നെ ഒന്നെ നല്ല വലിപ്പമുണ്ട്, ഒന്ന് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുടലെല്ലാം ഫുള്ളാവും. പിന്നെ വെജിറ്റബിളൊക്കെ അല്ലേ, നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കും നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ റെസിപ്പിയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ, ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.